മധ്യകേരളത്തിലും എൽ ഡി എഫ് പ്രവർത്തകർ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് വിജയദിനം ആഘോഷിച്ചു. സി പി എം സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവൻ ഉൾപ്പെടെ നേതാക്കളും പ്രവർത്തകരും കുടുംബാംഗങ്ങൾക്കൊപ്പം വീടുകളിൽ ദീപം തെളിയിച്ചും പൂത്തിരി കത്തിച്ചുമാണ് എൽ ഡി എഫിന്റെ വിജയം ആഘോഷിച്ചത്. തൃശൂരിലെ വീട്ടിൽ വെച്ചായിരുന്നു സി പി ഐ എം സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവൻ എൽ ഡി എഫിന്റെ വിജയം ആഘോഷിച്ചത്. വിജയരാഘവന്റെ ഭാര്യയും ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് വിജയിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ പ്രൊഫസർ എം ബിന്ദുവും ചേർന്ന് ദീപം തെളിയിച്ചാണ് വിജയദിനം ആഘോഷിച്ചത്. പ്രത്യേക സാഹചര്യത്തിൽ പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് സുരക്ഷിതമായാണ് മുഴുവൻ എൽ ഡി എഫ് പ്രവർത്തകരും വിജയം ആഘോഷിക്കുന്നതെന്ന് എ വിജയരാഘവൻ പറഞ്ഞു. എറണാകുളത്ത് കളമശ്ശേരി മണ്ഡലത്തിൽ അട്ടിമറി വിജയം കൈവരിച്ച പി രാജീവ് ഭാര്യ വാണി കേസരിക്കും മക്കൾക്കുമൊപ്പം വീട്ടിലാണ് വിജയദിനം ആഘോഷിച്ചത്. മെഴുകുതിരി തെളിച്ചും രാത്രി കത്തിച്ചുമായിരുന്നു ആഘോഷം. ശേഷം മധുരം പങ്കുവച്ചു. സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ ജില്ലയിലെ മറ്റ് ഘടകകക്ഷി നേതാക്കളും കുടുംബാംഗങ്ങൾക്കൊപ്പം വിജയം ആഘോഷിച്ചു. ഇടുക്കിയിൽ എം എം മണി കുഞ്ചിത്തണിയിലെ വീട്ടിൽ മക്കൾക്കും കൊച്ചുമക്കൾക്കുമൊപ്പം ദീപം തെളിയിച്ച് വിജയദിനാഘോഷത്തിൽ പങ്കാളിയായി. കോട്ടയത്ത് ഏറ്റുമാനൂരിൽ വിജയം നേടിയ വി എൻ വാസവൻ പായസ വിതരണത്തിന് ശേഷം പാമ്പാടിയിലെ വീട്ടിൽ കുടുംബാംഗങ്ങൾക്കൊപ്പം വിജയദിനം ആഘോഷിച്ചു. കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണിയും പാലയിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ നടന്ന വിജയാഘോഷത്തിൽ പങ്കാളിയായി. ആലപ്പുഴയിൽ നേതാക്കളായ തോമസ് ഐസക്, ജി സുധാകരൻ, എ എം ആരിഫ് എം പി എന്നിവരും കുടുംബാംഗങ്ങൾക്കൊപ്പം വിജയം ആഘോഷിച്ചു. സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന വിജയദിനാഘോഷത്തിൽ പങ്കെടുത്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം കൈരളി ന്യൂസ്, കൊച്ചി.